നമസ്കാരം. ഈ പറക്കും തളിക എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് നിത്യദാസ്. ഈ ദിലീപ് ചിത്രത്തിലൂടെയായിരുന്നു നിത്യയുടെ സിനിമ അരങ്ങേറ്റവും. താഹ സംവിധാനം ചെയ്ത സിനിമയിലെ തമാശ രംഗങ്ങളും പാട്ടുകളുമെല്ലാം ഇന്നും പ്രേക്ഷകർക്ക് ഓർത്തിരിക്കുന്നുണ്ട്. സിനിമയിലും സീരിയലിലുമൊക്കെയായി തിളങ്ങിയ താരം വിവാഹത്തോടെ അഭിനയ രംഗത്തു നിന്നും പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നടി. സിനിമയിൽ സജീവമായപ്പോഴായിരുന്നു പൈലറ്റായ പഞ്ചാബ് സ്വദേശിയുമായിട്ടുള്ള നടിയുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നത്. ഭർത്താവ് വിക്കിയെക്കുറിച്ചും രണ്ടാളും പ്രണയിച്ച് വിവാഹം കഴിച്ചതിനെ കുറിച്ചുമൊക്കെ നിത്യ മുൻപ് പലപ്പോഴായി തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ പറക്കും തളിക എന്ന ചിത്രം ഇന്ന് മലയാളികളുടെ ഇഷ്ട നായികയായി മാറിയ ആളാണ് നിത്യദാസ്. വിവാഹത്തോടെ സിനിമയിൽ നിന്നും വിട്ടുനിന്ന താരം ഇപ്പോൾ വീണ്ടും അഭിനയ രംഗത്ത് വളരെ സജീവമാണ്. തന്റെ തിരിച്ചുവരവ് കൂടിയായ പള്ളിമണി എന്ന സിനിമയുടെ വിജയത്തിന്റെ സന്തോഷത്തിലാണ് നിത്യ. വിവാഹശേഷമാണ് നിത്യ അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത്. അരവിന്ദ് സിംഗ് ജംവാൾ എന്നാണ് നിത്യയുടെ ഭർത്താവിന്റെ പേര്. 2005 വിവാഹം. ഒരു വിമാനയാത്രയ്ക്കിടെയാണ് കേബിൻ ക്രൂ ആയ അരവിന്ദ് സിംഗിനെ നിത്യ പരിചയപ്പെടുന്നത്. പ്രണയത്തിലായ ഇരുവരും വൈകാതെ വിവാഹവും ചെയ്തു. രണ്ട് മക്കളാണ് ദമ്പതിക്കുള്ളത്. ഏറെക്കാലം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്ന് നിത്യ പിന്നീട് കരിയറിലേക്ക് തിരിച്ചെത്തി. കശ്മീർകാരനാണ് അരവിന്ദ്. രണ്ട് സംസ്കാരങ്ങളിൽ ജനിച്ചു വളർന്നതിനാൽ വിവാഹം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഏറെ വ്യത്യാസം തോന്നിയെന്ന് നിത്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്താണ് നിത്യദാസ് സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയത്. കുടുംബവിശേഷങ്ങളെല്ലാം നടി പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഭർത്താവിന് ബ്ലോഗുകളിലൊന്നും കാണാറില്ല. ഭർത്താവ് എവിടെയെന്ന ചോദ്യം ചിലപ്പോൾ കമന്റ് ബോക്സിൽ വരാറുമുണ്ട്. ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ വരെ വാർത്തകളെത്തി. ഇതേക്കുറിച്ച് ഒരിക്കൽ നിത്യ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഭർത്താവിന്റെ കൂടെ എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് അധികം പേരും ചോദിക്കുന്നുണ്ട്. ആളുടെ കൂടെ ഒരു റീൽ ചെയ്യാൻ ഞാൻ നോക്കിയിരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ആൾ ഇങ്ങോട്ട് നോക്കും. ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ ആൾ എങ്ങോട്ടൊക്കെയോ നോക്കും. ആൾക്കതൊന്നും ഇഷ്ടമല്ല. പിന്നെ വെറുതെ ചീത്ത കേൾക്കും. പരമാവധി ചീത്തയൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോകേണ്ടതാണല്ലോ ദാമ്പത്യം. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യിപ്പിക്കാതിരിക്കുക. നിത്യദാസ് പറഞ്ഞത് ഇങ്ങനെ. തന്റെ പ്രണയവിവാഹത്തെക്കുറിച്ച് നിത്യ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. 10 ഞാൻ ഫ്ലൈറ്റിൽ കോഴിക്കോട് നിന്നും ചെന്നൈക്കും ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. 10 പോയപ്പോഴും ഫ്ലൈറ്റിൽ ആളെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നമ്മുടെ തലയിൽ വിധിച്ചത് അങ്ങനെയേ വരൂ. പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഫോൺ നമ്പർ കൈമാറി. വീട്ടിലാദ്യം അവതരിപ്പിച്ചപ്പോൾ തീരെ ഇഷ്ടമായിരുന്നില്ല. ജമ്മു കശ്മീർ എന്ന് പറഞ്ഞപ്പോൾ തീവ്രവാദിയായിരിക്കുമെന്ന് വരെ പറഞ്ഞു. എന്നാൽ പിന്നീട് സമ്മതിച്ചെന്നും നിത്യദാസ് വ്യക്തമാക്കി. ഭർത്താവിനെ കുറിച്ച് മോശമായാണ് ഞാൻ അഭിമുഖങ്ങളിൽ പറയുന്നതെന്നാണ് എല്ലാവരുടെയും വിചാരം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ നല്ലതാണ് പറയുന്നത്, പക്ഷെ ആൾക്കാർ അതെടുക്കുന്ന രീതി വേറെയാണെന്നും നിത്യദാസ് അന്ന് വ്യക്തമാക്കി. ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് നിത്യദാസ്. മകൾക്കൊപ്പമുള്ള റീലുകളും നിത്യ പങ്കുവെക്കാറുണ്ട്. അഭിനയത്തിലും ടെലിവിഷൻ ഷോകളിലും നിത്യ ഇന്ന് സാന്നിധ്യം അറിയിക്കുന്നവരുണ്ട്.